ഇവിടെ വേറൊരു ഭാഗം കൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. കേന്ദ്ര സർക്കാർ ഒരു കോമ്പറ്റീഷൻ കമ്മീഷൻ നിയോഗിച്ചിരുന്നു. ആ കോമ്പറ്റീഷൻ കമ്മീഷൻ കൊള്ളലാഭം കൊയ്യുന്ന നമ്മുടെ രാജ്യത്തിലെ ടയർ കമ്പനികളുടെ വഞ്ചന ശരിയായ രീതിയിൽ തുറന്നു കാണിച്ചു, കണക്കുകൾ സഹിതം തുറന്നു കാണിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും ആ കൂട്ടത്തിലുണ്ട്. എം ആർ എഫ് പരിചയമില്ലേ? എം ആർ എഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം ഈ വഞ്ചന കാണിക്കുന്ന കൂട്ടത്തിലുണ്ട് എന്നാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ പറഞ്ഞത്. കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ത് ചെയ്തു എന്നറിയോ? അവരുടെ ഒരു തീരുമാനം വന്നു, ഇവർ പിഴയടക്കണം. എത്ര? 1,788 കോടി രൂപ പിഴയടക്കണമെന്ന് ആവശ്യപ്പെട്ടു. എം ആർ എഫ് അടക്കമുള്ള കമ്പനികൾ 1,788 കോടി രൂപ പിഴയടക്കണം. എം ആർ എഫിൻ്റെ പിഴ അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ അല്ലേ? അത് ഞാൻ പ്രത്യേകം പറയാം. അവരടക്കേണ്ടത് 622 കോടി രൂപ, ചെറിയ സംഖ്യയല്ല. പക്ഷേ ടയർ കുത്തകകൾ എന്ന് പറയുന്നത് വലിയ കേവന്മാരല്ലേ? അവര് നാഷണൽ കമ്പനി നിയമ ട്രിബ്യൂണൽ മുൻപാകെ പോയി. ആ ട്രിബ്യൂണലിലൂടെ ഈ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി അസ്ഥിരപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയോ? കോമ്പറ്റീഷൻ കമ്മീഷൻ ഇപ്പോ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എവിടെ നിൽക്കുന്ന യു ഡി എഫ്? ഈ കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കി കൃഷിക്കാർക്ക് നൽകണം എന്നാവശ്യപ്പെടാൻ യു ഡി എഫ് തയ്യാറുണ്ടോ? സാധിക്കുമോ? ഞാനതിൻ്റെ അപ്പുറം പോകുന്നില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അതുകൊണ്ട് അത്രത്തോളം ഇപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. എന്തേ സാധിക്കാത്തത്? ഇപ്പോൾ എം ആർ എഫ് അടക്കമുള്ള ടയർ കുത്തകകൾ ഇവിടെ കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്കിട്ട പിഴ അത് ഈടാക്കി കൃഷിക്കാർക്ക് നൽകുന്നതിനുള്ള നടപടികൾ വേണം എന്നീ ആവശ്യം നമുക്ക് ഒരേ സ്വരത്തിൽ ഉയർത്താൻ കഴിയുമോ? അതാണ് പ്രധാനം.